ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ പ്ലസ് ടു പബ്ലിക് എക്സാം ഏകദേശം അടുത്ത് വരികയാണ്. നെക്സ്റ്റ് മന്ത് നമ്മുടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നന്നായി പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. വളരെയധികം സിമ്പിളായിരിക്കും, എക്സാം ആയിരിക്കും. നമുക്ക് ഇപ്രാവശ്യം രണ്ട് ചാപ്റ്റേഴ്സും കൂടെ ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത് ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറി ആയിരുന്നു, പിന്നെ അതിൽ നിന്ന് വരാൻ ചാൻസുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനുമായിരുന്നു. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സിൽപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററായ എനി വുമൺ എന്ന ആ പോയത്തിൻ്റെ ജസ്റ്റ് ഒരു ഷോർട്ട് അപ്രിസിയേഷനാണ്. നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ നമുക്ക് ഡിലേ ആക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു എനി വുമൺ എന്ന ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറിയിലേക്ക് പോയി നോക്കാം. ക്ലിയറായോ? അതായത് എനി വുമൺ ഈസ് എ മീനിങ് ഫുൾ പോം റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. എനി വുമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിങ് ഫുള്ളായ, ഒരു പൂർണ്ണമായി അർത്ഥമുള്ള ഒരു പോയമാണ് റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. ഇനി എന്താണ് ആ ഒരു പോയത്തിൽ പറയുന്നത് എന്നതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് കേട്ടോ. വുമൺ ഈസ് ദ പില്ലർ ആൻഡ് കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പില്ലറാണ്, അതേപോലെ തന്നെ കീ സ്റ്റോൺ ഓഫ് ദ ഹൗസ്, വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട കീ സ്റ്റോണാണ്. പില്ലർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പില്ലറില്ലാതെ ഒരു ബിൽഡിംഗ് എന്തില്ല, അവിടെ നിലനിൽക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ സ്ത്രീകൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ വീടെന്താവും, ഡൗൺ ആവും എന്നാണ് പറയുന്നത്. ക്ലിയറായോ? പിന്നെ ചിൽഡ്രൻ ഗെറ്റ് ലവ് ആൻഡ് അഫക്ഷൻ ഫ്രം ദ മദർ. ചെറിയ കുട്ടികൾക്ക് കൂടുതൽ സ്നേഹവും, അഫക്ഷൻ എന്ന് പറഞ്ഞാലും ലവ് എന്ന് പറഞ്ഞാലും ഏകദേശം സെയിം മീനിങ് ആണ്. അത് കുട്ടികൾക്ക് കൂടുതൽ കിട്ടുന്നതും ആരിൽ നിന്നാണ്, അവരുടെ ഉമ്മയിൽ നിന്നാണ്, അതില്ലെങ്കിൽ അമ്മയിൽ നിന്നാണ്. മാത്രമല്ല മദർ ഹോൾഡ്സ് ദ ഫാമിലി ടുഗെദർ. പിന്നെ ഫാമിലി നമ്മുടെ കുടുംബത്തെ എല്ലാവരെയും ഒരേപോലെ നിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് ആർക്കാണ്, നമ്മുടെ ഉമ്മമാർക്കാണുള്ളത്. മദർ ഈസ് ദ ഫൗണ്ടേഷൻ. ഉമ്മ എന്ന് പറഞ്ഞാൽ എല്ലാതിൻ്റെയും അടിത്തറയാണ്, പ്രൊട്ടക്ഷൻ, നമ്മളെ സംരക്ഷിക്കുന്നവരാണ്. ആൻഡ് ഡെക്കറേഷൻ ഓഫ് ദ ഹൗസ്, പിന്നെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, വീടിനെ ഡെക്കറേറ്റ് ചെയ്യുന്നവരും വീടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരും വീടിൻ്റെ ഫൗണ്ടേഷനുമാണ്. ഫൗണ്ടേഷൻ എന്നാണ് അടിത്തറ. ഓക്കെ, അപ്പോൾ വീടിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് ആര്, സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ദ പോയം എൻഡ്സ് വിത്ത് എ പ്രയർ. ഈ പോയം അവസാനിക്കുന്നത് ഒരു പ്രയറോടുകൂടെയാണ്. അതായത് ഞാൻ എൻ്റെ കുട്ടികൾ വളർന്ന് വലുതാകുന്നത് വരെ എന്നെ മരിപ്പിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ എനി വുമൺ എന്ന പോയം എന്താകുന്നത്, അവസാനിക്കുന്നത്. പിന്നെ ദ പോയം ഈസ് ഫുൾ ഓഫ് മെറ്റഫേഴ്സ്. ഈ പോയത്തിൽ മെയിനായിട്ട് ഫുള്ള് മെറ്റഫേഴ്സാണ്. മെറ്റഫേഴ്സ് നമുക്കറിയാം പോയറ്റിക് ഡിവൈസാണ്. ക്ലിയറായോ? അതായത് ലൈക്കും ആസും ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം, മെറ്റഫർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ എന്താണ്, ദാറ്റ് മേക്സ് ദ പോം മോർ എഫക്റ്റീവ്. അങ്ങനെ അത് കാരണത്താലാണ് ഈ ഒരു പോയം കൂടുതൽ എഫക്റ്റീവ് ആവാനുള്ള കാരണം. ക്ലിയറായോ? അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചാപ്റ്റർ നമുക്ക് നിരവധി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കപ്പെടാം. ഏതുപോലെ നമുക്ക് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. പിന്നെ അതേപോലെ തന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റാൻസ് ചോദിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മളോട് പറയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്ക് പോയം കമ്പാരിസനുള്ള ഒരു പോയം, ഈ ഒരു പോയം വരാൻ ചാൻസ് ഉണ്ട്. ക്ലിയറായോ? അതായത് പോയം കമ്പാരിസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയം തരും, ഒന്ന് ടെക്സ്റ്റ് ബുക്കിലെ പോയം, ഒന്ന് ഔട്ട് ഓഫ് ടെക്സ്റ്റ് ബുക്കിലെ പോയം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയം നമുക്ക് കൂടുതൽ എക്സാമിന് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഒരു പോയമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്ക് ഇപ്രാവശ്യത്തെ എക്സാമിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വരിക. ഞാൻ പ്ലസ് ടു ഇംഗ്ലീഷ് ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു പുതിയ ഒരു എന്ത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ആകെ ഇതുവരെ ഒരു ക്ലാസ് മാത്രമാണ് ആ ഫസ്റ്റ് ത്രീ ഇയേഴ്സ് ഓഫ് എംപവർമെൻറ്റ്. ഇനി ഓരോ ക്ലാസ്സും ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.